2 75 18 എന്ന് പറയുന്ന മോട്ടോറിയുടെ ഫ്രണ്ട് ടയറാണ് നമ്മൾ ഈ ഒരു വാനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ആ ഒരു രൂപത്തിലൊക്കെ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാട്ടോ. കംപ്ലീറ്റ് റിമൂവറൊക്കെ ഇട്ട് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് പെയിന്റ് അടിച്ച വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ചെയ്സിനെ കുറിച്ചും പ്രത്യേകം എടുത്തു പറയാട്ടോ. ഒരു ഡെഡ് കണ്ടീഷനുള്ള ഒരു 2 വർഷത്തോളം വീട്ടിൽ ഉപയോഗിക്കാതിരുന്നിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തി. ആ ഒരു വണ്ടി ചെക്ക് ചെയ്ത സമയത്ത് ഗിയർ ബോക്സ്, സിലിണ്ടർ, ഹെഡ്, അതുപോലെ തന്നെ പിസ്റ്റൺ, ക്രാങ്ക് ഇതെല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആയിരുന്നു. ഗൈസ്, ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗാരേജിലേക്ക് ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടിയുടെ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് A to Z പണിയാനായിട്ടുള്ള രൂപത്തിലാണ് നമുക്ക് വണ്ടി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്സ് കാര്യങ്ങൾ, ചെയ്സൊക്കെ കംപ്ലീറ്റ് തൂരുമ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഗിയർ ബോക്സ് കാര്യങ്ങൾ, ക്രാങ്ക്, പിസ്റ്റൺ ഇതെല്ലാം പണിയാനുള്ള രൂപത്തിലായിരുന്നു വണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 2 മാസം കൊണ്ടാണ് നമ്മൾ ആ ഒരു വണ്ടി കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്, അതുപോലെ തന്നെ ആ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. എൻ്റെ പുറകിൽ നമ്മുടെ വണ്ടി ഇവിടെ റിവീലിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കമ്പനിയിൽ കണ്ട ആ ഒരു സെയിം വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ റിവീലിങ്ങിന് വേണ്ടി ജസ്റ്റ് നമ്മുടെ പുറകിൽ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് A to Z ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൻ്റെ ഏതൊക്കെ സ്പെയർ മാറാൻ പറ്റുമോ ആ ഒരു സ്പെയറുകൾ കംപ്ലീറ്റ് മാറിയിട്ടുള്ളൊരു വണ്ടിയാണ് എൻ്റെ പുറകിൽ കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് റിവീൽ ചെയ്യാം, എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി റിവീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു വാഹനം. ആ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറയാനുണ്ട്. അതായത് ഈ ഒരു വാഹനം കൊണ്ടുവന്ന സമയത്ത് ഇതിൻ്റെ ചെയ്സ് കാര്യങ്ങളൊക്കെ ബെൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എഞ്ചിൻ്റെ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3rd gear 4th gear ഇതൊക്കെ സ്ലിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ക്രാങ്ക്, പിസ്റ്റൺ ഇത് രണ്ടും കംപ്ലീറ്റ് ഡാമേജ് ആയൊരു വണ്ടിയായിരുന്നു കേട്ടോ. ഡെഡ് കണ്ടീഷനുള്ള ഒരു വാഹനം നമ്മൾ ഒരു ഷോറൂം കണ്ടീഷനുള്ള ഒരു വാഹനത്തിലേക്ക്, ഷോറൂമിൽ വരുന്ന സ്പെക്കൊക്കെ കംപ്ലീറ്റ് ഇതിൽ സ്പെക്ക് ഉൾപ്പെടുത്തിയിട്ട് ജെന്യുവിൻ പാർട്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാട്ടോ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എത്ര ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു വാഹനം കുറച്ച് കാലം ഡെഡ് കണ്ടീഷനിൽ വീടിൻ്റെ സൈഡിൽ കിടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത് അതിൻ്റെ റിനീവൽ കാര്യങ്ങളൊക്കെ പ്രോസസ്സിലായിരുന്നു. റിനീവലും കാര്യങ്ങളൊക്കെ എടുത്ത് ഫൈനൊക്കെ അടിച്ച് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തെടുത്താട്ടോ. പിൻ ടു പിൻ, പിൻ ടു പിൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെട്ട് ബോൾട്ട് ഉൾപ്പെടെ നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നെട്ട് ബോൾട്ട് ഉൾപ്പെടെ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു താല്പര്യം അനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷന് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഗാരേജിലേക്ക് ഒരുപാട് വണ്ടികൾ വരുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ചോദിക്കുന്ന സംഭവമാണ് ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എത്രയാവും എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വണ്ടി പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള വണ്ടികളുണ്ട്, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഉണ്ട്, RX ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്ന, റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടേജ് പോർഷൻ തന്നെ നമുക്ക് തുടങ്ങാം. ഫ്രണ്ടേജ് പോർഷൻ നമ്മൾ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനാണ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ റിനീവൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് കേട്ടോ. റിനീവലിന് മുന്നേ പക്കാ സ്റ്റോക്ക് കണ്ടീഷൻ, ഒരു ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി ഇറങ്ങുന്നത് ആ ഒരു രൂപത്തിലും നമ്മൾ ജെന്യൂൻ പാർട്സുകളൊക്കെ കയറ്റിയിട്ട് ചെയ്തു കൊടുത്തൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ആൾ കൊണ്ടുപോയിട്ട് റിനീവലൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താട്ടോ. ഇപ്പോൾ ഇതിൽ ചെറിയ പാർട്സുകൾ മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രാഷ് ഗാർഡ്, ഇവിടെ RX-Z ക്രാഷ് ഗാർഡാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പാർട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ RX-Z ക്രാഷ് ഗാർഡ് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് മാറി വന്നു. അപ്പോൾ അങ്ങനെ അതൊരു ഡിലേ വന്നു. അങ്ങനെ ആയിട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്രാഷ് ഗാർഡ് വെക്കാത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ ഫോർക്കിൻ്റെ സൈഡിലായിട്ട് ഫോർക്കിൻ്റെ ട്യൂബിൻ്റെ ഫോർക്കുമ്പോൾ നമ്മളൊരു ഫോർ ഗാർഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ചെറിയൊരു ക്ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മളത് ലൈറ്റ് വർക്കിനായിട്ട് കൊടുത്തതാട്ടോ.
ഇൻഡസ്ട്രിയിൽ കൊടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതും കൂടെ ഈ ഒരു വാനത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അത് ആ രണ്ട് സംഭവങ്ങളും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ബാക്കിയുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടേജ് പോർഷൻ തുടങ്ങാം. ഫ്രണ്ടേജ് പോർഷനിൽ നമുക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം ബാർ ഹാൻഡിലായിരുന്നു. ഇതിൽ സ്റ്റോക്ക് ഹാൻഡിലായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിനീവൽ എടുത്ത ഉടനെ നമ്മളിതിലേക്ക് ഒരു ബാർ ഹാൻഡിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഷോർട്ട് ബാർ ഹാൻഡിൽ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും ഹോൾ ഉണ്ടാവില്ല, രണ്ട് സൈഡിലും ഹോളൊക്കെ നമ്മൾ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി കൊടുത്തൊരു വണ്ടി കേട്ടോ. അധിക ബാർ ഹാൻഡിലിനും ഹോൾ വരാത്ത ബാർ ഹാൻഡിലാണ് നമുക്ക് കിട്ടാറുള്ളത്. ചിലത് വരും, പക്ഷെ അപ്പോൾ ചിലത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഹോളും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. ഈ ഒരു ഭാഗത്തും ചെറിയൊരു ഹോൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേഷൻ്റെ ഈ ഒരു ഹോണിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും ലൈറ്റിൻ്റെയൊക്കെ സ്വിച്ചിൻ്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് ആ ഒരു ഹോൾ ഇട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ചില ബാർ ഹാൻഡിൽ കറക്റ്റ് ഹോൾ ഉണ്ടായിരിക്കില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഹോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കിയൊരു വണ്ടിയാണ്. അപ്പോൾ ബാർ ഹാൻഡിൽ സെറ്റ് ചെയ്തു. പിന്നെ RXZ-ന് രണ്ട് മിററും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ നമുക്കൊരു വണ്ടി ഒരു ബൾക്കി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു മിററിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മിറർ യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആവും വണ്ടി കാണുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു മീറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു മീറ്റർ ഭാഗത്തിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളും മീറ്റർ കംപ്ലീറ്റ് ഈ ഒരു മീറ്ററൊക്കെ കംപ്ലീറ്റ് ഈ ഒരു വാനത്തിൻ്റെ സ്പെക്ക് മാറിയെന്ന് പറയുമ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആളുകളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കംപ്ലീറ്റ് സ്പെക്ക് മാറണോ അല്ലെങ്കിൽ ഇതിലുള്ള സ്പെക്ക് തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുത്താൽ മതിയോ എന്നുള്ള കാര്യം. അപ്പോൾ ഈയൊരു വണ്ടിയിൽ സ്പെക്ക് മാറാനായിട്ട് വലിയ സാധനങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. പുതിയ മീറ്റർ കാര്യങ്ങളൊക്കെ കമ്പനി ഓയി മീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്തു. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നോർമൽ സ്പ്ലെൻഡറിന് എങ്ങനെയാണ് ഫ്രണ്ടേജ് പോർഷൻ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. ഗ്രാഫിക്സ് നല്ലൊരു വൃത്തിക്ക് പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ റിനീവലിൻ്റെ മുന്നേ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാനം കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരുള്ള കൺഫ്യൂഷൻ ആയിരിക്കും, ഇതൊക്കെ റിനീവൽ ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് റിനീവൽ കിട്ടുക എന്നുള്ള കാര്യം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് റിനീവൽ എടുക്കാൻ കഴിയില്ല, ഇതൊരു സ്റ്റോക്ക് കണ്ടീഷൻ ആക്കിയിട്ട് അതിനുശേഷം വീണ്ടും നമ്മൾ ഗ്രാഫിക്സ് ചെയ്ത് റീപെയിൻ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു കോസ്റ്റ് ഇതിന് ചിലവാക്കിയിട്ടുണ്ട് ആൾ. അപ്പോൾ ആ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കുറച്ച് ബഡ്ജറ്റ് ചേർക്കും, പിന്നെ അതിനുശേഷം കുറച്ച് ബഡ്ജറ്റ് ചേർക്കണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് വണ്ടി ഏതൊരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഫ്രണ്ടേജ് പോർഷനിലും നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് രണ്ട് സൈഡിലായിട്ടും നമ്മൾ ചെറിയൊരു ഗ്രാഫിക്സും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഴയ മോഡൽ ഈ ഒരു വാഹനം 2000 ഫസ്റ്റ് എഡിഷൻ 1999 വരെ യൂറോ 1 വാഹനങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് മിലേനിയത്തിൽ വരുന്ന എന്നാൽ യൂറോ 1 എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതായത് 2001 ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എഡിഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ പഴയ മോഡൽ യൂറോ 1-ന്റെ ഡൂമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആക്കി തോന്നാൻ വേണ്ടിയിട്ടും ഫ്രണ്ടേജ് പോർഷൻ ഒരു പഴയ രൂപത്തിലേക്ക് ഒരു വിൻറ്റേജ് ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ ആ ഒരു ഡൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റൊക്കെ ഏകദേശം ഒരു 350 രൂപയ്ക്കാണ് ഓയിക്ക് വരുന്നത്, അതിലും കുറഞ്ഞൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്സിനെ കുറിച്ച് പറയുമ്പോൾ വില കുറച്ച് കുറവ് തന്നെയാണ്, RX-നൊക്കെ സമയത്തോളം കുറച്ച് കുറവാണ്. പക്ഷേ ഓയി ആണ് എന്നുണ്ടെങ്കിൽ, ജെനുവിൻ പാർട്സുകളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫോർക്കിന് ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം ഈ ഒരു ട്വിസ്റ്ററിൻ്റെ മറുഗാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മറുഗാർഡ് സെറ്റ് ചെയ്യാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ചെറിയ രണ്ട് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു അലമിൻ്റും കാര്യങ്ങളും ടയറിൻ്റെ അലമിൻ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ടേജ് പോർഷനിൽ പറയാനുള്ള കാര്യം, ഈ ഒരു മെയിനായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഒരു ടയർ തന്നെയാണ്. 2.75x18 എന്ന് പറയുന്ന മോട്ടോറിയുടെ ഫ്രണ്ട് ടയറാണ് നമ്മൾ ഈ ഒരു വാനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോട്ടോഡിയുടെ ടയർ നമ്മൾ വെക്കുന്നത് എന്താ വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രണ്ടേജ് പോർഷൻ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്മൂത്ത് റൈഡിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് അത്യാവശ്യം കാണാനൊരു ലുക്ക് തോന്നിക്കുന്ന ഒരു ടയറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ RX ഉപയോഗിക്കുന്ന സമയത്തും സ്പ്ലെൻഡർ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് കയറ്റി കൊടുക്കാൻ എനിക്ക് താല്പര്യമുള്ള രണ്ട് ടയറുകളാണ് ഫ്രണ്ടിലെ മോട്ടോഡിയും ബാക്കിലെ മോട്ടോഡിയും കേട്ടോ. അപ്പോൾ മോട്ടോഡിയുടെ ടയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ പെയിൻറ്റിങ് തന്നെയാണ്. പെയിൻറ്റിങ്ങിൽ നമ്മളിത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൈമർ കോട്ടിങ്ങും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള PU പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിക്ക് പെയിൻറ് അടിച്ചിട്ടുള്ള വണ്ടിയാട്ടോ. പെയിൻറ്റിങ്ങിൽ എങ്ങനെ വൃത്തിക്ക് നമുക്ക് അടിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് അടിച്ചിട്ടുള്ളത്. എഞ്ചിനൊക്കെ അത്രയും നമ്മൾ ഫിനിഷിംഗ് ആക്കിയിട്ട് ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടികൾ പെയിൻറ്റിങ് ചെയ്യുന്നത് ആ ഒരു രൂപത്തിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാട്ടോ. കംപ്ലീറ്റ് റിമൂവറൊക്കെ ഇട്ട് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് പെയിൻറ്റ് അടിച്ച വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ചെയ്സിനെ കുറിച്ചും പ്രത്യേകം എടുത്തു പറയണം കേട്ടോ. ചെയ്സൊക്കെ കംപ്ലീറ്റ് ഒരു വണ്ടിയിൽ തുരുമ്പ് എങ്ങനെ കയറാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ തുരുമ്പ് കയറിയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു
സംഭവങ്ങളൊക്കെ നമ്മൾ വെൽഡ് ചെയ്ത് ചെയ്തിട്ട് പിന്നെ പുട്ടി വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചൊരു വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ബിൽഡ് ചെയ്തത് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ട ഈ വാഹനത്തിൻ്റെ ഗ്രാഫിക്സ് തന്നെ കേട്ടോ. ഗ്രാഫിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ആളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ട് നമ്മളത് വീണ്ടും റീപെയിൻ്റ് ചെയ്തതാണ്. റീസ്റ്റോർ ചെയ്ത സമയത്ത് ആദ്യം കൊണ്ടുപോയിട്ട് റിനീവൽ എടുത്ത് സ്റ്റോക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ റിനീവൽ എടുത്തു. അതിനുശേഷം വീണ്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റിക്കർ ചെയ്ത് ഗ്രാഫിക്സ് ചെയ്ത് പിന്നെയും പെയിൻ്റ് അടിച്ച വണ്ടിയാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എഞ്ചിൻ്റെ പോർഷനിലേക്ക് വരാം. എഞ്ചിന് കംപ്ലീറ്റ് നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് മിസ്സിങ് കാണാം. അപ്പോൾ ഈ ഒരു ക്രാഷ് ഗാർഡ് നമ്മൾ എഞ്ചിൻ ഗാർഡ് വെക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രൈറ്റ് ബാർ വരുന്ന ആ ഒരു ക്രാഷ് ഗാർഡ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് RXZ-ൻ്റെ ക്രാഷ് ഗാർഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിതിൽ RXZ-ൻ്റെ ക്രാഷ് ഗാർഡാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഷോ ഉണ്ടാവും നമുക്ക്. വണ്ടി ഫ്രണ്ടേജ് നോക്കുന്ന സമയത്ത് ഒരു ബൾക്കി ഫീല് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ബാർ ഹാൻഡിൽ വെക്കാമായിരുന്നു. അപ്പോൾ ആളുടെ ഒരു താല്പര്യം RXZ ആയതുകൊണ്ട് തന്നെ നമ്മൾ RXZ-ൻ്റെ ഇതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലൊരു ക്രാഷ് ഗാർഡ് മിസ്സിങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എഞ്ചിൻ ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഗാർഡ് സെറ്റ് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഈ ഒരു വാഹനത്തിൽ എഞ്ചിൻ ഗാർഡ് സെറ്റ് ചെയ്യാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത കേട്ടോ. ഈ ഒരു എഞ്ചിൻ ഗാർഡൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ക്ലാമ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന പരിപാടികളുള്ളൂ ഈ ഒരു എഞ്ചിൻ ഗാർഡൊക്കെ കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഗാർഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഗ്രാഫിക്സ് കാണാം. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എഞ്ചിൻ ഗാർഡിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിലേക്ക് വരുമ്പോഴും നമ്മൾ അത്യാവശ്യം വൃത്തിക്ക് ഈ ഒരു ടാങ്കിലും നമ്മൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രാഫിക്സ് റയറായിട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് ആട്ടോ. മറ്റുള്ള വണ്ടികളിലൊക്കെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഗ്രാഫിക്സ്. അപ്പോൾ രണ്ട് സൈഡിലായിട്ടും ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡ് കവറിൻ്റെ പോർഷനിലും ആ ഒരു വൃത്തിക്ക് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ പാർട്സും നെറ്റ് ബോൾട്ട് ഉൾപ്പെടെ ഈ ഒരു വാഹനത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ മാറ്റാത്തൊരു പാർട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നത് ഈ ഒരു ടൂൾസ് ബോക്സാണ്. ഈ ടൂൾ ബോക്സ് പുതിയത് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മളൊന്ന് റീസ്റ്റോർ ചെയ്ത് വൃത്തിക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റാക്കിയതാട്ടോ. അപ്പോൾ അത് മാത്രം നമ്മൾ പഴയത് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പാർട്സും ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് പാർട്സുകളൊക്കെ മാറിയിട്ടല്ല നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് പുതിയ പാർട്സുകൾ കയറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് ഉൾപ്പെടെ പുതിയ സീറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിട്ട് പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ച് കംപ്ലീറ്റ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ മോഡിഫിക്കേഷൻസ് വരുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻസ് ഈ ഒരു വാഹനം കൂടുതൽ മോഡിഫിക്കേഷൻ അല്ല നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. വണ്ടി വൃത്തിയാക്കി എടുക്കുക, സ്റ്റോക്ക് കണ്ടീഷനിൽ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ എത്ര മാക്സിമം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് വണ്ടി കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ട് ടയർ പറഞ്ഞ പോലെ തന്നെ ബാക്ക് നമ്മൾ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. SD വീലാണ്, 16-ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ മോട്ടോഡി തന്നെ ചെയ്തിട്ടുണ്ട്. മോട്ടോഡിയുടെ 16-ഇഞ്ച് ടയർ നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോക്കപ്പൊക്കെ സാധാരണ നോർമൽ വരുന്ന നമ്മുടെ സ്പ്ലൻഡറിന് വരുന്ന ആ ഒരു ഷോക്കപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ സൈലൻസർ തന്നെയാണ്. സാധാരണ നോർമൽ മിലേനിയം വരുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു മോഡലുള്ള സൈലൻസർ വരിക, കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള സൈലൻസറാണ് ഈ ഒരു വാഹനത്തിന് വരിക കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ യൂറോ 1-ലേക്ക് OE സൈലൻസർ മാറ്റി ഈ ഒരു വാഹനത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഹീറോൻ്റെ OE സൈലൻസർ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2000 മോഡലിനൊക്കെ സൈലൻ്റ് ആയിട്ടുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ OE സൈലൻസർ നമ്മൾ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും സൈലൻസർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് OE ഒരു സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അത്യാവശ്യം ലൗഡ് കൂടിയിട്ടുള്ള സൗണ്ടായിട്ട് പല വിധത്തിലുള്ള സൗണ്ട് വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ OE സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒരു സ്പ്ലൻഡറിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്പെയർ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്പെയർ കിട്ടാത്ത, ഇപ്പോൾ മോഡിഫൈ ചെയ്യുന്ന സ്പെയർ ആണെങ്കിലും
അല്ലാത്ത ജെനുവിൻ സ്പെയർ ആണെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ യമഹയുടെ സ്പെയറും നമ്മൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവരും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പെയർ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗാരേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അപ്ഡേഷൻസും വണ്ടി കൊടുക്കുന്ന സമയത്തുള്ള റീൽസും കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും പ്ലസ് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിലെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ബാക്ക് സൈഡിൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ബാക്കത്തെ ടൈൽ ലാമ്പിൻ്റെ ഭാഗം പറയുമ്പോഴും ഇത് മിലേനിയത്തിൻ്റെ ഇത് മാറിയിട്ട് നമ്മൾ യൂറോ വണ്ണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വിൻറ്റേജ് വൈബ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണോ, ഒരു പഴയ മോഡൽ വാഹനത്തിൻ്റെ ആ ഒരു വൈബ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. പുതിയ മോഡലിലേക്ക് നമ്മുടെ ഇപ്പോൾ പഞ്ചിങ് വരുന്ന രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സാരി ഗാർഡും കാര്യങ്ങളും നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സൈഡിലായിട്ട് അധികം ആളുകളും ഈ ഒരു സംഭവം ഉപയോഗിക്കാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ സേഫ്റ്റി ആണോ, നിങ്ങൾക്ക് ബാക്കിലൊരു പില്ലർ റൈഡർ പോകുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ അമ്മമാരോ ഉമ്മമാരൊക്കെ വെച്ച് പോകുന്ന സമയത്ത് വസ്ത്രങ്ങൾ എന്തെങ്കിലും ഇതിലേക്ക് ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ, വീലിൻ്റെ സൈഡിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വെക്കുന്നതാണിത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്കത് ഇവിടെ ഒരു ഹോൾഡർ വെച്ചിട്ട് നിങ്ങൾക്കത് വെക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി ഗാർഡാണ് ഈ ഒരു സാരി ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെക്കാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആളെ ഇരുത്തി പില്ലർ റൈഡറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അമ്മമാരോ ഉമ്മമാരൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അപകടങ്ങൾ പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അപകടങ്ങൾ പറ്റിയിട്ടുള്ള കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെക്കുക, വലിയ വൃത്തിയില്ലെങ്കിലും ജസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ജെനുവിൻ സ്പെയറുകളൊക്കെ കംപ്ലീറ്റ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹൈറ്റ് കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൽ കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടാം. അതുപോലെ തന്നെ ഫിനിക്സ് ഷോക്ക് നമുക്ക് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൾക്കി ഫീലായിട്ട് മാറും ഈ ഒരു വണ്ടി. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുണ്ട്. കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെഡ് കണ്ടീഷനുള്ള, ഒരു 2 വർഷത്തോളം വീട്ടിൽ ഉപയോഗിക്കാതിരുന്നിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തിയ ഒരു വണ്ടി ചെക്ക് ചെയ്ത സമയത്ത് ഗിയർ ബോക്സ്, സിലിണ്ടർ, ഹെഡ്, അതുപോലെ തന്നെ പിസ്റ്റൺ, ക്രാങ്ക് ഇതെല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആയിരുന്നു. ആ ഒരു ഡാമേജുള്ള സംഭവങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്ത് പിസ്റ്റണും കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്ത് ആദ്യം എൻജിൻ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് പിന്നെ അതിനുശേഷം നമ്മുടെ ചെയ്സ് കാര്യങ്ങൾ പെയിൻറ്റിങ് വർക്കിലേക്ക് ചെന്ന് പിന്നെ സ്പെയറുകൾ കയറി, അങ്ങനെ ഏകദേശം ഒരു 2 മാസത്തെ പ്രോസസ്സിന് ശേഷം ഇപ്പോൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു പുത്തൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ മുന്നിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മാർക്കറ്റ് അറിയാം, ഒരു യൂറോ 1 സൈലൻസർ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ യൂറോ 1 മോഡലിന് വരുന്ന ഏകദേശം ഒരു 40+ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്ത സമയത്ത് എത്ര ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എമൗണ്ട് ഒരു 60+ മുകളിൽ ഈ ഒരു വാഹനത്തിനായിട്ടുണ്ട്. അതായത് പാർട്സുകൾ മാറി, അതുപോലെ തന്നെ ഫൈൻ അടിച്ച്, ഫൈൻ തന്നെ ഏകദേശം ഒരു 10 രൂപേൻ്റെ മുകളിൽ ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫൈൻ അടിച്ച് പെയിൻറ്റിങ് വർക്കും അതുപോലുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് വൃത്തിക്ക് ആക്കിയെടുത്ത സമയത്ത് ഒരു 60+ വരുന്നുണ്ട്. ഇപ്പോൾ യമഹ റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്പ്ലെൻഡർ റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും ഇതുപോലെ നിങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 60-55 ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ റീസ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എമൗണ്ട് വരാം. നമുക്ക് കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് ചോദിക്കും, ഒരു വണ്ടി പിക്ക് അയച്ചിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഇതിനെത്ര ആവുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ വർക്ക് തുടങ്ങി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊരു കംപ്ലീറ്റ് വർക്ക് പിൻ ടു പിൻ റീസ്റ്റോർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു 55 മുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. അതല്ല നിങ്ങളൊരു പകുതി നിങ്ങളുടെ ഒരു താല്പര്യത്തിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു 20-25 ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പെയിൻറ്റിങ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് വരുന്നത് 10,000 രൂപയാണ് നമ്മൾ പെയിൻറ്റിങ് കോസ്റ്റ് വരുന്നത്, അതും ഈ ഒരു രീതിയിൽ വൃത്തിക്ക് പെയിൻറ്റ് അടിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ലേബറായിട്ട് വരുന്നത് 3,500 രൂപയാണ്. അപ്പോൾ വണ്ടി സെറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് നിർത്തിയല്ല നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത്, കംപ്ലീറ്റ് ഓരോ പാർട്സും നമ്മൾ ഊരിയിട്ട് ഓരോ പീസും മാറ്റി വെച്ചിട്ടാണ് പെയിൻറ്റിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 60 മുകളിൽ ഈ ഒരു വാഹനം ആയിട്ടുണ്ട്. അപ്പോൾ അത് ആവാനുള്ളൊരു കാരണം ഈ ഒരു വാഹനത്തിൽ കംപ്ലീറ്റ് ജെനുവിൻ പാർട്സുകൾ കയറി, പെയിൻറ്റിങ് ഒക്കെ നല്ല വൃത്തിക്ക് കയറി, ഫൈൻ അടച്ച്, ഫൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 10 കുറച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഒരു കോസ്റ്റ് ആയത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് 30 റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒരു വൃത്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എവിടുന്ന് റീസ്റ്റോർ ചെയ്യുകയാണെങ്കിലും നെട്ട് ബോൾട്ട് ഉൾപ്പെടെ നിങ്ങൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ നെട്ട് ബോൾട്ടും
ആയിട്ടും നമ്മൾ മാറ്റിയതാണ്. അപ്പോൾ ഇനി ഒരു 5 വർഷം 6 വർഷത്തേക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പിന് നമുക്ക് ഒരു വിട പറയാനും പറ്റും. അതായത് തുരുമ്പിനെ നമുക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെറ്റ് ബോൾട്ടിലൊക്കെയാണ് കൂടുതൽ നമുക്ക് തുരുമ്പ് കയറിയിട്ട് പിന്നെ അങ്ങനെ ചേസിലേക്ക് ഇങ്ങനെ തുരുമ്പ് കയറുന്ന അവസ്ഥ വരാറുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം നെട്ട് ബോൾട്ട് ഇട്ടിട്ട് ഗ്രീസൊക്കെ തേച്ച് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കയ്യിൽ ഏകദേശം 2 മാസം മുന്നേ നമ്മുടെ കയ്യിലേക്ക് ഒരു വണ്ടി വന്നു, അത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു. അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതിലുള്ള സംശയങ്ങൾ, നിങ്ങളുടെ വണ്ടികൾ റീസ്റ്റോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, RX ആയിക്കോട്ടെ, സ്പ്ലെൻഡർ ആയിക്കോട്ടെ, അങ്ങനെ വിൻറ്റേജ് വണ്ടികൾ ഏതെങ്കിലും നിങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് താഴെ കൊടുത്തുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ ഹൈലൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.